1984 കട്ടുറുമ്പിനും കാതുകുത്തും എന്ന സിനിമ ഞാൻ കൊല്ലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗിരീഷ്, നേമത്തുള്ള ഗിരീഷ് അക്കരെ എന്നൊരു മാരൻ സംവിധാനം ചെയ്ത ഡയറക്ടർ രണ്ടാമത്തെ പടം, നായകൻ ഞാൻ. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് എനിക്ക് അടുത്ത ദിവസം മദ്രാസിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് 2 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനിന് എന്നെ 1:55 ആരൊക്കെ ചേർന്ന് അകത്തോട്ടെടുത്ത് എറിഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, വിറയിലൊക്കെ ഉണ്ട്, എനിക്ക് 2:00 അങ്ങനെ വണ്ടിയിൽ ഞാനിങ്ങനെ പപ്രാളപ്പെട്ട് നടക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയിരുന്നെങ്കിൽ, ഇനി അടുത്ത സ്റ്റേഷൻ കോട്ടയമാണ്, അത് ഒരു 3:30 ആവും അന്ന്. അങ്ങനെ ഇരിക്കുമ്പം അവിടെ നിന്ന് ഒരു പയ്യൻ വന്ന് വെച്ചു, സാറെന്തെങ്ങനെ കൈ വിറയ്ക്കുന്നു, ചേട്ടൻ എന്താ കൈ വിറയ്ക്കാം, ഞാൻ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ മേക്കപ്പ് പോലും ഒഴിച്ചില്ല വന്ന് കയറിയതാണ്. എന്നാൽ ആ പയ്യൻ നടന്നു പോയിട്ട് പെട്ടിയിൽ നിന്ന് ഒരു പൊതി കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചത് എന്താണ്, ഇതെനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കാൻ തന്ന ചപ്പാത്തിയും ഒരു ബ്രെയിൻ ഫ്രൈയാണ്. ചേട്ടൻ്റെ വിറയിലുണ്ടപ്പോൾ മനസ്സിലായി കഴിക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് 4 ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ അത് ആർത്തിയോടെ തിന്നത് പയ്യൻ നോക്കിയിരുന്നു. 2 എണ്ണമെങ്കിലും രാത്രിയത്തേക്ക് അയാൾ വയ്ക്കുമോ, വെച്ചില്ല. ഞാൻ മുഴുവൻ കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു, ചെന്നൈക്കാണ്. എന്ത് പറ്റി, ഒരു സിനിമയുടെ കാര്യത്തിനായിട്ട് പോകണം. ഞാൻ ചോദിച്ചു എന്താണ് പേരാണ്, എൻ്റെ പേരാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു, ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധം എപ്പോഴും തുടരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളും, ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് ദുബായ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വെളി വന്നിട്ട് എൻ്റെ തുറന്നു, ഇത് കണ്ടോ. ഞാൻ ചെയ്ത് എന്താണ്, ഇതാണ് സൂട്ട് മെറ്റീരിയൽ. ഞാൻ ചെയ്ത് സൂട്ട് തയ്ക്കാൻ പോകണം. അതെ, അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനായിരിക്കും ബെസ്റ്റ് ആക്ടർ, ഭരത് അവാർഡ് നാഷണൽ അവാർഡ് എനിക്കായിരിക്കും. ഞാൻ പറഞ്ഞു അതിൻ്റെ സ്ക്രീനിങ്ങിന് പോലും വിളിച്ചില്ലല്ലോ, അതിനുമുമ്പ് എങ്ങനെ നോക്കിക്കൊരാഴ്ചട്ടാന്നാണ്. അടുത്ത വർഷം അവാർഡ് അനൗൺസ് ചെയ്തപ്പം കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ. അന്ന് എന്നെ കാണിച്ച് തുണി സൂട്ട് തയ്പ്പിച്ച് പോയി ഡൽഹിയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ് സംഭവം. പിന്നെ സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ മോൻ എൻ്റെ കൂടെ ഒരു 2-3 വർഷം മുൻപ് അഭിനയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താണ് ഇങ്ങനെ, അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്താ അഭിനയിക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു, പറഞ്ഞു അച്ഛൻ രാജ്യസഭ അംഗമാണ്, ചെന്ന് ചേർന്നപ്പോൾ തന്നെ ശമ്പളം എഴുതി കൊടുത്തു അന്ധവിദ്യ സ്ഥാപനങ്ങൾക്ക്, വൃദ്ധന്മാരുടെ ആശ്രമം, അങ്ങനെ എല്ലാത്തിനും എഴുതി കൊടുത്ത ഒരു പൈസയില്ല. പിന്നെ ഈ ടി വി ഷോ ചെയ്യുന്നുണ്ട്, ആ ഷോ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പൈസ അകത്ത് വെച്ച് തീരെയാണ്. ടി വി വേണ്ടവർക്ക് ടി വി, വീട് വയ്ക്കേണ്ടവർക്ക് വീട് വിട്ട്, പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിക്കുന്നു, ആശുപത്രി അതൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരു ഏണിംഗ് മെമ്പർ വേണ്ടി, അതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങിയാണ്. ഇപ്പോഴും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയതിനു ശേഷം ഒരു രൂപ പോലും ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല ആൾ, അത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നമുക്ക് മാത്രമല്ല, കേരളീയർക്ക് മാത്രമല്ല, എനിക്കൊന്നും ഇന്ത്യക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും. Thank you.